എല്ലാവർക്കും സ്നേഹവന്ദനം. തോട്ട് ഫോർ ദി വീക്കിന്റെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം എന്റെ മെത്രാപ്പോലീത്ത പൗരസ്ത്യ സൂക്ഷ്മ സമാജം അതിഭദ്രാസനത്തിന്റെ തിരുമേനി അഭിമന്യ മർക്കോസ് മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയാണ് നമ്മളോടുകൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. വലിയ ദീർഘവീക്ഷണത്തോടുകൂടി പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തമായി കഴിഞ്ഞ കാലങ്ങള് പൗരസ്ത്യ സൂക്ഷ്മ സമാജം അതിഭദ്രാസനത്തെ നയിക്കുകയും ഞങ്ങളെ വളരെ അനുഗ്രഹപ്രദമായി ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അഭിമന്യ തിരുമേനിയാണ് ഇന്ന് അനുഗ്രഹ ആശംസകൾ നേരുവാൻ നമ്മളോടൊപ്പമായിരിക്കുന്നത്. അഭിമന്യ തിരുമേനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ത്രിയേക ദൈവത്തിന് സ്തുതി. ലോകരക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ തിരുജനന പെരുന്നാൾ വരവേൽക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. COVID-19 പ്രതിസന്ധികൾക്കിടയിലും വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇരുട്ടിൽ നടന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു എന്ന് നാം വായിക്കുന്നു. ദുഃഖത്തിലും അടിമത്തത്തിലും ഭീതിയിലും ഭയത്തിലും നിരാശയിലും രോഗത്തിലും കഷ്ടതയിലും പ്രതിസന്ധികളിലും ഇരുന്ന ജനം യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തോടെ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ധൈര്യവും സൗഖ്യവും സമാധാനവും കൈവരിക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്ന് നാം വായിക്കുന്നു. അതെ, ക്രിസ്തു എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ്. നമ്മുടെ രോഗങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും കഷ്ടതകളിലും പരാജയങ്ങളിലും നമ്മെ കൈവിടുവാൻ മനസ്സില്ലാത്തവനായ ദൈവം ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ പൂജാതനായി എന്നുള്ളതാണ് ആ മഹത്തായ സന്ദേശം. യേശുക്രിസ്തുവിന്റെ തിരുജനന വാർത്തയുമായി ബേത്ലഹേമിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഹമാർ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് നാം അവിടെ കാണും. അതെ, അവിടുന്ന് കൽപ്പിച്ചരുളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ നിങ്ങൾ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. തുടർന്ന് നാം കാണുന്നത് വിണ്ണിലെ മാലാഹമാരും ആട്ടിടയന്മാരും ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ഡിസംബറിലെ മഞ്ഞു തൂകുന്ന കുളിർക്കാറ്റിൽ ഒരിക്കൽ കൂടെ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ, ഏറ്റവും ആഹ്ലാദകരമായ ആ സ്വർഗീയ സംഗീതം നമ്മുടെ കാതുകളിൽ അലയടിക്കുമ്പോൾ നമുക്കും വിണ്ണിലെ മാലാഹമാരോടും ആട്ടിടയന്മാരോടും ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സമാധാന സമൃദ്ധമായ അനുഗ്രഹ ആശംസകൾ വിനയപൂർവം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.